കോപ്പിലു ഫ്രണ്ടിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തണൽ ചാരിറ്റി സംഘടനയിൽ നിന്നും കോപ്പിലു ഫ്രണ്ടിന് വൻതോതിൽ പണം ലഭിക്കുന്നതായും കണ്ടെത്തി. കപിൽ സിബൽ, ഇന്ദിരാ ജയ്സിംഗ്, ദുഷ്യന്ത് യദവ് എന്നിവർക്ക് കോപ്പിലു ഫ്രണ്ട് നൽകിയത് ലക്ഷങ്ങളാണ്. ലവ് ജിഹാദ് കേസിലാണ് കപിൽ സിബൽ കോപ്പിലു ഫ്രണ്ടിനായി ഹാജരായത്. അഖില കേസിൽ ഹാജരായതിന് കപിൽ സിബലിനെ കോപ്പിലു ഫ്രണ്ട് നൽകിയത് 77 ലക്ഷം രൂപയാണ്. ജനം ബിഗ് ബ്രേക്ക്. വിശദാംശങ്ങളുമായി എൻ അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? സുരക്ഷ, കേന്ദ്ര രഹസ്യാന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന് 120 കോടി രൂപ, പോപ്പുലർ ഫ്രണ്ടിന്റെയും അതുപോലെ വിവിധ പോപ്പുലർ ഫ്രണ്ടുമായി അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെയും വ്യക്തികളുടെയും അക്കൗണ്ടിലേക്ക് 120 കോടി രൂപ ലഭിച്ചു, അല്ലെങ്കിൽ അത്തരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. 73 ബാങ്ക് അക്കൗണ്ടുകളിൽ കൂടിയാണ് ഇത്തരത്തിൽ പണം നിക്ഷേപിക്കുകയും ഈ നിക്ഷേപിച്ച പണം പൊടുന്നനെ തന്നെ വിഡ്രോ ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ ഇത്തരത്തിലുള്ള വലിയൊരു ക്രമക്കേടും അതുപോലെ തന്നെ രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയായി പോപ്പുലർ ഫണ്ടിന് വലിയ രീതിയിലുള്ള പണം ലഭ്യമായി. വിവിധ അക്കൗണ്ടുകളിൽ കൂടി 120 കോടി രൂപ പോപ്പുലർ ഫണ്ടിന്റെ നേരിട്ടുള്ള അക്കൗണ്ടുകളിലേക്കും പോപ്പുലർ ഫണ്ടുമായി ബന്ധപ്പെട്ട അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളുടെയും അതുപോലുള്ള ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അക്കൗണ്ടുകളിലേക്കും ലഭ്യമായി എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല കപിൽ സിബൽ, ഇന്ദിരാ ജയ്സിംഗ്, ഒപ്പം തന്നെ ദുഷ്യന്ത് ദവെ ഇവർക്കെല്ലാം തന്നെ പോപ്പുലർ ഫണ്ട് കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള കോഴിക്കോടിലെ അക്കൗണ്ടിൽ നിന്നും പോപ്പുലർ ഫണ്ടിന്റെ അക്കൗണ്ടിൽ നിന്നും സിൻഡിക്കേറ്റ് ബാങ്കിൽ ഉള്ള പോപ്പുലർ ഫണ്ടിന്റെ അക്കൗണ്ടിൽ നിന്നും കപിൽ സിബലിനും ഇന്ദിരാ ജയ്സിംഗിനും അടക്കം പണം ലഭിച്ചു എന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട്. കപിൽ സിബലിന് 77 ലക്ഷം രൂപയാണ് പോപ്പുലർ ഫണ്ട് നൽകിയത്. ഇത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അഖില ഹാദിയ കേസുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ കപിൽ സിബലിന് പോപ്പുലർ ഫണ്ട് പണം നൽകിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ആ അഖില കേസുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് കപിൽ സിബലിനെ ഹാജരാക്കി, അല്ലെങ്കിൽ കപിൽ സിബലിനോടുമായി ബന്ധപ്പെട്ട് ഈ വിഷയം സംസാരിക്കാൻ അന്ന് പോയത് മുസ്ലിം ലീഗിന്റെ MP കൂടിയായിരുന്ന മുഹമ്മദ് ബഷീർ ആയിരുന്നു എന്ന വിവരം ജനം ടി വി തന്നെ ആ കാലങ്ങളിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ കപിൽ സിബലിനെ ഇപ്പോൾ ഏർപ്പെടുത്തിയതും, അല്ലെങ്കിൽ കപിൽ സിബലിന് വേണ്ടി പണം നൽകിയത് പോപ്പുലർ ഫണ്ടാണ് എന്ന് വ്യക്തമാക്കുന്ന രഹസ്യാന്വേഷണ രേഖകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. അഭിലാഷ്, ഇവിടെ ഇന്ത്യക്കകത്തു നിന്നും പുറത്തു നിന്നുമായി വലിയ രീതിയിൽ ലക്ഷങ്ങൾ കോടികൾ തന്നെയാണ് പോപ്പുലർ ഫണ്ടിന്റെ അക്കൗണ്ടുകളിലേക്ക് ഒഴുകിയെത്തുന്നത്. ആ രീതിയിൽ തന്നെയാണോ ഈ ഒരു അന്വേഷണത്തിൽ കാര്യങ്ങൾ വ്യക്തമാകുന്നത്? സുരേഷ്, തീർച്ചയായും മിർഹ ഫൗണ്ടേഷൻ എന്ന ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയ്ക്കടക്കം ഇത്തരത്തിൽ പണം ലഭിച്ചു. മിർഹ ഫൗണ്ടേഷന്റെ അക്കൗണ്ടുകളിൽ അടക്കം ഇത്തരത്തിൽ പണം എത്തിയതായും ഇത് പോപ്പുലർ ഫണ്ടിന് അടക്കം ലഭിച്ചതായുമുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മാത്രമല്ല പോപ്പുലർ ഫണ്ട് ന്യൂ ജ്യോതി ഗ്രൂപ്പ് എന്ന തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇതൊരു പ്ലാസ്റ്റിക് കമ്പനിയാണ്. ഈ പ്ലാസ്റ്റിക് കമ്പനിക്ക് ന്യൂ ജ്യോതി ഗ്രൂപ്പ് എന്ന പ്ലാസ്റ്റിക് കമ്പനിക്ക് ഇത്തരത്തിൽ പോപ്പുലർ ഫണ്ട് പണം നൽകിയതായും രേഖകളിൽ വ്യക്തമാണ്. ഈ ന്യൂ ജ്യോതി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് 1,17,00,000 രൂപയാണ് പോപ്പുലർ ഫണ്ട് ഈ സംഘടനയ്ക്ക് മാത്രം, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിന് മാത്രം, ബിസിനസ് ഗ്രൂപ്പിന് മാത്രം നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രഹസ്യാന്വേഷണ ഏജൻസി സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഈ 1,17,00,000 രൂപയാണ് ഇത്തരത്തിൽ കൊടുക്കുന്നത്, ഈ ന്യൂ ജ്യോതി ഗ്രൂപ്പിന് നൽകുന്നത്. പ്ലാസ്റ്റിക് കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മേഖലയിൽ പ്രവർത്തിക്കുന്ന, വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനിയുമായി പോപ്പുലർ ഫണ്ടിന് എന്താണ് ബന്ധം എന്ന തരത്തിലുള്ള അന്വേഷണം, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ്. തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് ഈ പ്ലാസ്റ്റിക് കമ്പനി പ്രവർത്തിക്കുന്നത്. നമുക്ക് ഈ തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തീവ്രവാദ പ്രവർത്തനം ഏറ്റവും കൂടുതൽ ശക്തിപ്പെട്ടു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് CA വിരുദ്ധ സമരവും കലാപവും അടക്കം തമിഴ്നാട് കേന്ദ്രീകരിച്ച് നടത്താനുള്ള നീക്കവും ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ ന്യൂ ജ്യോതി ഗ്രൂപ്പിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യവും രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു വരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്, രഹസ്യാന്വേഷണ റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തണൽ ഏജൻസി. തണൽ ഇതൊരു ചാരിറ്റി ഓർഗനൈസേഷൻ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മലബാർ കേന്ദ്രീകരിച്ചാണ് വലിയ